ക്രിസ്ത്യ, അതൊക്കെ യൂറോപ്യരാ. അവര് ഈ ലോകത്തേക്ക് മുഴുവനും വരിക എന്നുള്ളതാണ് ശുദ്ധവെള്ളം ലോകത്തിന്റെ ആദ്യം. പ്രധാനപ്പെട്ട ശുദ്ധവെള്ളം ഉണ്ടായിരുന്നത് ഏത് നാട്ടിലാണ്? ഏഷ്യയിലാണ്. ഏറ്റവും മനസ്സിലായി പറഞ്ഞു, ശുദ്ധവെള്ളത്തിന്റെ ഉറവ ഏഷ്യയിലാണ്. അതിന് കാരണവുമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ നാഗരികതകൾ ഉള്ളത് എവിടെയാണ്? പഴയകാല നാഗരികതകൾ ഏഷ്യയിലാണ്. നാല് വേദഗ്രന്ഥം ഏഷ്യയിലും ഏഷ്യയിലേക്ക് ചേർക്കപ്പെട്ടിടത്തുമാണ് നാല് വേദഗ്രന്ഥമുള്ളത്. പ്രവാചകന്മാരിൽ 95% ഏഷ്യയിലാണ്. പ്രധാനപ്പെട്ട 5 റിവറുകളും അതും എവിടെ തന്നെയാണ്? സ്വർഗത്തിലെ 5 പുഴകളും എവിടെ തന്നെയാണ്? ഏഷ്യയിലാണ്. ഈ ശുദ്ധവെള്ളത്തെ ഇല്ലാതാക്കും ആര് പ്രത്യക്ഷമായാൽ? യഹ്ജൂജ് മഹ്ജൂജുകൾ താഴത്തേക്ക് ഇറങ്ങി വന്നാൽ. ഇത് വിശുദ്ധ ഖുർആൻ നേരത്തെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയതാ. ഇത് നമ്മളെന്ന ഇത് ഒരു നിലക്ക് നമ്മളിലേക്ക് പകർന്നുകൊണ്ടിരിക്കാം. നമ്മൾ വളരെ ചിന്തിക്കണം. അതാണ് വൈനാല ദഹബിൻ ബിഹി ലഖാദിറൂൻ. നമ്മൾ ചിന്തിക്കണം. ഇനി എന്താണ് ഇതിനൊരു പരിഹാരം എന്ന്? ഇതിന് പരിഹാരം എന്താണെന്ന് അറിയോ? വെള്ളം ജനങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി ജനസാന്ദ്രത ഇന്ന് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ അനാവശ്യമായ വെള്ള ഉപയോഗത്തെ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മിനസ്സമായി മാബി ഖദരിൻ, ആവശ്യത്തിനുള്ള വെള്ളം എവിടെ ഇറക്കും? ഇവിടെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ എന്തുണ്ട്? ശുദ്ധമായ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കും. പക്ഷെ എന്ത് ചെയ്യുന്ന? ഒരു മനുഷ്യകരങ്ങളാൽ നാശാക്കും. ലഹറൽ ഫസാദു ഫിൽ ബദ്രി വൽ ബഹർ ബിമാ കസബത ഐദി നാസ്. മനുഷ്യൻ അവന്റെ കരങ്ങളാൽ ഇത് നാശമാക്കും. ഞാൻ ആ ഭാഗത്തേക്ക് വ്യക്തമായി ഒന്നുകൂടെ വരാം. ഇനി ഇവിടെ പരിഹാരം എന്താ? ഈ വെള്ളം ഇവിടെ നശിക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യം, എന്തുകൊണ്ട് പുഴയിൽ ഉറവ കമ്മിയായി? ഒന്ന് പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, മനുഷ്യനത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ളം ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. പുണ്യനെ വിവടിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയിലേക്ക് മടങ്ങണം. ഭൂമിയുടെ രക്തമാണ് സത്യത്തിൽ ശുദ്ധവെള്ളം. ഭൂമിയുടെ രക്തമാകുന്നു അത്. അതില്ലെങ്കിൽ ഒരിക്കലും ഭൂമിയിൽ ജീവൻ നിലനിൽക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഇന്നത്തെ കെടുതികളെ പരിഹരിക്കണമെങ്കിൽ ഒന്നാമതായി അനാവശ്യമായ വെള്ള ഉപയോഗത്തെ നമ്മൾ തടയണം. അതിന് ജനങ്ങൾ എണീറ്റ് നിൽക്കേണ്ടത്, ജനങ്ങൾ ഇതിൽ ബോധവാന്മാരാകേണ്ടത് ആവശ്യമാണ്. ഞാൻ പറയട്ടെ, ഒരു അമ്യൂസ്മെന്റ് പാർക്കില് ഒരു ദിവസം 10,000 ലിറ്റർ ശുദ്ധവെള്ളം നശിപ്പിക്കുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ. കേരളത്തിൽ മാത്രം 12 പാർക്കുകളുണ്ട്. നമ്മൾ അതിന്റെ ഫോട്ടോ ഇങ്ങനെ പത്രത്തിൽ അച്ചടിച്ചു വരും. അതിലേക്ക് നമ്മളെ ആളുകൾ കുട്ടികളെയും കൊണ്ട് പോവുകയും ചെയ്യും. ഒരു ദിവസം അവിടെ നശിപ്പിക്കുന്ന വെള്ളം കേരളത്തിൽ മാത്രം ഒരു അമ്യൂസ്മെന്റ് പാർക്കില് 10,000 ലിറ്റർ വെള്ളം പാഴാവും ഒരു ദിവസം. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഞാൻ അതിന്റെ പേര് പറഞ്ഞു ആഘോഷം ഉണ്ടാക്കണില്ല. കണ്ടല്ലോ അല്ലേ? ഇല്ലേ, ഇവിടെയൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാലോ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാം ഉണ്ടല്ലോ. എന്തിനാ അത്? വലിയ പ്രകൃതിവാദികളായി ബുദ്ധി സഞ്ചി തൂക്കി നടക്കുന്നവർ വരെ ഇപ്പോൾ അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, വലിയ പ്രകൃതിവാദികളായി നടക്കുന്നവരുണ്ട്. അവരിപ്പോ എന്താ ചെയ്യുന്നത്? അവര് ചെയ്യുന്നത് ഈ ലാവലിനൊക്കെ കൊണ്ട് അവരെന്താ ചെയ്തത്? അവര് അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടാക്കുക ചെയ്യുന്നത്. അവര് വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടത്തിയിട്ടുണ്ടാക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. ആര്? പ്രകൃതിവാദികള്, പ്രകൃതി സ്നേഹികൾ എന്ന് പറയുന്നവർ, ഈ ബുദ്ധിസന്ധിയൊക്കെ തൂക്കി നടക്കുന്ന പ്രകൃതിവാദികളാണ് ഇന്ന് ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ആളുകൾ. ഞാൻ നീട്ടാട് കൂട്ടി വ്യക്തമായി പറയുന്നില്ല, പക്ഷെ ആളുകൾക്ക് തിരിയും ആരെ പറ്റിയാണ് ഈ പറഞ്ഞത്. അവര് പോലും അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടാക്കുക. ഒരു പാർക്കിൽ ഒരു ദിവസം 10,000 ലിറ്റർ ശുദ്ധവെള്ളം നശിപ്പിക്കപ്പെടും ഒരു ദിവസം. എവരിട്ട് ഒരു അങ്ങനെ ഓരോ ദിവസം എത്ര ഉണ്ടായിരിക്കും? എവിടെ? കേരളത്തിൽ. അപ്പോൾ പിന്നെ മറ്റു രാജ്യങ്ങൾ അവസ്ഥ എന്തായിരിക്കും? ഹബീബാനബി പറഞ്ഞു, വലാ തുസ്രിഫിൽ മാ, വെള്ളം ഒരിക്കലും അനാവശ്യമായി ചെലവഴിക്കരുത്. മുഹമ്മദ് നബി, സുബ്ഹാനല്ലാഹ്. ഈ വേദഗ്രന്ഥവും ഈ സന്ദേശവും എന്റെ മനുഷ്യ അന്ത്യനാൾ വരെ നിനക്ക് ജീവിക്കാൻ ആധാരം. ഒന്ന് ചിന്തിച്ചോക്ക്. പുണ്യനെ വിപടിപ്പിച്ചു, വലാ തുസ്രിഫിൽ മാ, വെള്ളം ഒരിക്കലും അനാവശ്യമായി ചെലവഴിക്കരുത്. വൈൻ കുന്താലാ നഹരിൻ ജാരിൻ, സമൃദ്ധമായി ഒഴുകുന്ന പുഴയുടെ കരയിലാണെങ്കിൽ പോലും. മനസ്സിലായില്ല. നല്ല പോലെ വെള്ളം ഇഷ്ടംപോലെ പോകണ്ടെങ്കിലും ഒരത്യാവശ്യത്തിന് വേണ്ടിയല്ലാന്ന് വെള്ളം എടുക്കാൻ പാടില്ലാണ് ഹബീബ റസൂലുള്ള. ഇതൊന്ന് ചിന്തിച്ചോ, ഇതൊന്ന് മനസ്സിലാക്കിക്കോ. ഒന്ന് വാജിബ് പറ, 1 വാജിബ്, 2 സുന്നത്ത്, 3 സുന്നത്ത്,
നാല് പുഴയിലാണെങ്കിൽ നാലാമത്തെ വട്ടം കൈ കഴുകുന്നത് മുഖം കഴുകുന്നത് പുഴയിലാണെങ്കിൽ പോലും കറാഹത്ത്. പിന്നെ വെള്ളം പരിമിതമായ സാഹചര്യത്തിൽ വഖഫിന്റെ വെള്ളവുമാണെങ്കിൽ ഹറാമ്. വല്ലാത്ത വുളുവിന്റെ കാര്യം പറഞ്ഞത് വുളുവിന്റെ കാര്യം പറഞ്ഞത് എങ്കിൽ ഇത് ഈ ഒരു ശാസ്ത്രത്തിലേക്ക് ലോകം മടങ്ങിയാൽ ലോകം രക്ഷപ്പെടും. ഇതിന് പരിഹാരം അതാണ്. മുഹമ്മദ് നബിയുടെ മെസ്സേജ് ലോകം സ്വീകരിക്കുക തന്നെ അതിന് പരിഹാരം. അതുകൊണ്ടാണ് ഈ വിഷയം തിരഞ്ഞെടുത്തതും. നമ്മളൊരു വിഷയമാണോ എന്ന് ചിന്തിക്കുന്നവരും നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവും. അതുകൊണ്ടും കൂടിയാണ് ഞാനിത് പറയുന്നത്. വലാ തുസിരി ഫിൽ മാ, വെള്ളത്തിൽ ഒരിക്കലും അനാവശ്യമായി ചെലവഴിക്കരുത്. വൈൻ കുന്ത അലാ നഹരിൻ ജാരിൻ ഖാല റസൂലുള്ളാഹി, നീ സമൃദ്ധമായി ഒഴുകുന്ന പുഴയുടെ കരയിലാണെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളമെടുക്കാൻ പാടില്ല. കാന യഗ്തസിൽ ബിസ്വായ്, ഒരു സായ കൊണ്ട് ഹബീബ നബി കുളിക്കും. അമ്മൂസ്മന്റുമാർക്ക് ഏതായാലും ഇല്ല കുളിക്കുന്നത്. ഒരു സായ, ഒരു സായ എന്ന രണ്ടര ലിറ്റർ എന്ത് റസൂള കുളിക്കും. എത്ര ബുഖാരി മുസ്ലിമിന്റെ ഹദീസാണ്. എത്ര വെള്ളം കൊണ്ട് റസൂള കുളിക്കാം? ആ രണ്ടര ലിറ്റർ വെള്ളം കൊണ്ട് കുളിക്കും ഹബീബ റസൂള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരി മുസ്ലിം തർക്കല്ല, തർക്കല്ല, തർക്കമില്ല. നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് ഒരു സാർ വെള്ളം കൊണ്ടോ രണ്ടര ലിറ്റർ വെള്ളം കൊണ്ടൊക്കെ കുളിച്ചാൽ ജനാബത്ത് ഉയരുമോ എന്നാണ്. എടാ, ജനാബത്ത് പഠിപ്പിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കുളിക്കണം എന്ന് ലോകത്തിന് പഠിപ്പിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര രണ്ടര ലിറ്റർ വെള്ളം കൊണ്ട് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കും. കാന യതവല്ലഹു ബിമുദ്ദിൻ, അതിന്റെ നാലിലൊന്നു കൊണ്ട് ഒന്നെടുക്കും. അതായത് ഏകദേശം ഒരു 700 മില്ലി ലിറ്റർ കൊണ്ട്, ആ അങ്ങോട്ട് പറ, ഒരു 700 മില്ലി ലിറ്ററിന്റെ ഉള്ളിൽ മതി വെള്ളം. മതി നമുക്ക് ഒരു സായ വെള്ളം കൊണ്ട് കയ്യ് നനയൂല. മനസ്സിലായില്ല? നമുക്ക് റസൂലിനെ കുളിച്ച വെള്ളം കൊണ്ട് നമുക്ക് മുൻകൈ തീരൂല. നമുക്ക് മുൻകൈ ഒന്ന് കഴുകി തീരണമെങ്കിൽ തന്നെ റസൂലിനെ കുളിച്ച വെള്ളം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ആ മുൻകൈ കഴുകി തീരൂല. നമ്മൾ ഹബീബ നബി കുളിച്ച വെള്ളം കൊണ്ട് നമുക്ക് മുൻകൈ കഴുകി തീരില്ല. എങ്ങനെ നമ്മൾ ഉണ്ടാവുക? അപ്പൊ ഈ സന്ദേശം നമ്മൾ വലിച്ചെറിഞ്ഞിട്ടില്ലേ? ഇതിലേക്ക് മടങ്ങണം ലോകം. ഇത് നിയമത്തിൽ എഴുതി വെക്കല്ല മുഹമ്മദ് നബി ചെയ്തത്. വെള്ളത്തിന്റെ അന്ത്യനാൾ വരെ ചിന്തിക്ക്, അന്ത്യനാൾ വരെ നബിയാണല്ലോ ആര്? മുഹമ്മദ് നബി. അപ്പോൾ ഭൂമിയിൽ ഉണർന്ന് ചിന്തിക്ക് ഭൂമിയിൽ സമൃദ്ധമായി ശുദ്ധവെള്ളമുള്ള കാലത്ത് നബിയുമാണ് മുഹമ്മദ് നബി. ലോകത്ത് സമൃദ്ധമായി ശുദ്ധവെള്ളം ഇല്ലാതാകുന്ന ഒരു കാലത്തെ നബിയുമാണ് ആര്? മുഹമ്മദ് നബി. അതിനാവശ്യമായ കാര്യം എന്ന് പറഞ്ഞു അന്ന് പറഞ്ഞു മരുഭൂമിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇതിന് ചിന്തിക്കേണ്ടത്? മുഹമ്മദ് നബി അന്ത്യനാൾ വരെ പ്രവാചകനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല. ഇതാണ് മുസ്തഫ നബി വെറുതെ പറഞ്ഞതല്ല, ഇത് അല്ലാഹുവിന്റെ സന്ദേശമാണ്. ചിന്തിക്കണം. ഒരു സായ വെള്ളം കൊണ്ട് കുളിക്കുമായിരുന്നു. അതിന്റെ നാലിലൊന്ന് കൊണ്ട് 600-700 ഇടയിലുള്ള മില്ലിലിറ്റർ കൊണ്ട് എന്താവും? ഹബീബ റസൂലുള്ള ഒന്നു തീരും. മുസ്തഫ എന്നോട് എന്തും ചെയ്യും, മൂന്നോട്ടം കഴുകും. അനാവശ്യമായി വെള്ളം ഉപയോഗിച്ചു. നമ്മുടെ ആധുനിക ടെക്നോളജി വളർന്നപ്പോൾ സത്യത്തിൽ വെള്ളോപയോഗം വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. ഒരാള് കക്കൂസിലൊക്കെ പോയാൽ, ഒരാള് കക്കൂസിൽ നിന്ന് പോയി വരുമ്പോഴത്തേന് സത്യത്തിൽ എന്തുണ്ടാവും? ഒരു 10 കുടുംബം ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന വെള്ളം അതിന് പിന്നെ ഒഴുക്കി കളയുന്ന വെള്ളവും അല്ലാതെ ഒക്കെ ആയിട്ട് ചുരുക്കത്തിൽ ഒരു 10 കുടുംബം ജീവിക്കുന്ന വെള്ളം എന്താവുന്നറിയോ? ഒരൊറ്റ കക്കൂസ് കൊണ്ട് പോക്കൊണ്ട് ഒരാൾക്ക് തീരും. പിന്നെ പഴയതുപോലെയല്ല, പഴയ കാലത്ത് ഒറ്റ വട്ടാവ് ദിവസം കക്കൂസ് പോവാ. ഇന്ന് ഉറാബ് പോലെയാ, ഇന്ന് കാക്ക പോലെയാ. ഫുൾ ടൈം മനുഷ്യന്മാർക്ക് എന്താ വിഷയം? ഇവിടെ പരിപാടി ഉണ്ടാക്കിയപ്പോൾ തന്നെ വളരെ വലിയ പ്രശ്നം എന്താണെന്നറിയോ? കക്കൂസ് എവിടെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും തന്നെ കാര്യമായി. ഒന്നും അകത്തേക്ക് ചെല്ലാത്ത സമയമാണ് ഏത് റമദാൻ മാസം പകത്ത് അകല്. അപ്പോൾ പിന്നെ രാവിലെ ഒന്ന് ഒഴിച്ചു പോന്നാൽ പിന്നെ വല്ലാതെ നാലും മനുഷ്യന്മാർക്ക് അത് ബാക്കിയാവുക. എന്തുകൊണ്ടത് നമ്മൾ ക്ഷീണിച്ചുപോയി? ഒരു തവണ കക്കൂസിൽ പോകാൻ എത്ര വെള്ളം ചെലവാകും? അനാവശ്യമായ വെള്ളം ഉപയോഗം എന്ന് കൂടി, ജനങ്ങൾ കൂടി, ജനസാന്ദ്രത വർദ്ധിച്ചു, ഈ ആളുകളുടെ ഉപയോഗവും കൂടി, ഇനി ഒരു വ്യക്തിയുടെ തന്നെ ഉപയോഗം കൂടി. ഒരു പാത്രം കഴുകാൻ എത്ര വെള്ളം വേണം? ഒരു പാത്രം കഴുകാൻ എന്താ നമ്മൾ ഇന്നത്തെ? ഇത് ഭൂമിയുടെ രക്തമാണ് എന്നൊരു ചിന്ത വേണ്ടേ നമുക്ക്? വൈകുണ്ടാല നഹരിൻ ജാരിൻ, സമൃദ്ധമായി ഒഴുകുന്ന പുഴയുടെ കരയിലാണെങ്കിൽ പോലും
വെള്ളം ആവശ്യത്തിനേറെ എടുക്കരുത്. കാലവസുല്ലാഹി എങ്ങനെയെന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള അവസ്ഥ പൈപ്പ്.